ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ NDT അഥവാ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് NDT എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ NDT എന്താണെന്ന് മനസ്സിലായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ CRR SLR എന്ന കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ CRR SLR ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ എക്കോണമിയിലേക്കുള്ള മണി ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ്. ഇത് രണ്ടൊരു ബാങ്കിങ് ടേംസാണ് CRR SLR എന്ന് പറയുന്നത്. അപ്പോൾ ഈ CRR SLR എന്താണെന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും RBI CRR SLR മാറ്റി എന്നുള്ള വാർത്ത പത്രങ്ങളിലും TVയിലൊക്കെ ആയിട്ട് വരുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എക്കോണമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഐ എം ബോണി ജോർജ്. അപ്പോൾ ആദ്യം നമുക്ക് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബാങ്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് ആ ബാങ്കിന്റെ NDTL എന്ന് പറയുന്നത് 100 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ RBI പ്രഖ്യാപിച്ചിട്ടുള്ള CRR എന്ന് പറയുന്നത് 3%. അപ്പോൾ ആ ബാങ്കിന്റെ CRR നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഒന്നുമില്ല, 3% ഓഫ് ദ NDTL എന്ന് പറയുന്നതാണ് ഈ ബാങ്കിന്റെ CRR. അപ്പോൾ എത്രയാണ് 3% ഓഫ് ദ NDTL? 3%. 100%, 3% എന്ന് പറയുന്നത് 100 കോടി രൂപയുടെ  3% ആ ബാങ്കിന്റെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 3 കോടി രൂപയാണ് 100 കോടി രൂപ NDTL ഉള്ള ഒരു ബാങ്കിന്റെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന സംഭവം, നമ്മൾ ആ ബാങ്ക് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് ബാങ്കിന്റെ വോൾട്ടിൽ കീപ്പ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. ഈ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാങ്കാണ്. ഈ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തത് ബാങ്കാണ്. പക്ഷേ അതിന് മുകളിൽ RBI സ്ട്രിക്ട് ഒരു RBI ഒരു നല്ലൊരു കണ്ണ് അതിന് മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പൈസയ്ക്ക് ബാങ്കിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതായിരിക്കത്തില്ല. ഈ 3 കോടി രൂപയ്ക്ക് ബാങ്കിന് ഒരു ഇൻട്രസ്റ്റും ലഭിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ച് CRR എപ്പോഴും കുറഞ്ഞിരിക്കുന്നതായിരിക്കും ബാങ്കിന് നല്ലത്. കാരണം ആ 3 കോടി രൂപയ്ക്കും ബാങ്കിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ബാങ്കിന് എപ്പോഴും CRR കുറഞ്ഞിരിക്കുന്നതായിരിക്കും ബാങ്കിന് നല്ലത്. ഇപ്പോൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 5% ആണെങ്കിൽ ബാങ്കിന് 5 കോടി രൂപ ഇൻട്രസ്റ്റ് ഇല്ലാതെ ബാങ്കിന് 5 കോടി രൂപ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് ബാങ്കിന് കീപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബാങ്കിന് ഇപ്പോഴും CRR ഹൈ ആയിട്ടിരിക്കുന്നതായിരിക്കും, അല്ല ലോ ആയിട്ടിരിക്കുന്നതായിരിക്കും. നമുക്ക് CRR എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി SLR എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കീപ്പ് ചെയ്തിരിക്കുന്ന SLR എന്ന് പറയുന്നത് 19.5%. അതായത് 19.5% ഓഫ് ദ NDTL. അപ്പോൾ SLR എന്താണെന്ന് നമുക്ക് നേരത്തെ പ്രീവിയസ് എക്സാമ്പിളായ 100 കോടി NDTL ഉള്ള ബാങ്കിൻ്റെ SLR എന്ന് പറയുന്നത് 19.5 കോടി രൂപയാണ്. അപ്പോൾ ബാങ്കിന് 19.5 കോടി രൂപയായിരിക്കും SLR ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ SLR ആയിട്ട് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് ഞാൻ പറയാം. SLR എന്ന് പറയുന്ന എമൗണ്ട് ബാങ്ക് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സിലായിട്ടായിരിക്കണം ബാങ്ക് നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ലിക്വിഡ് അസറ്റിൽ നിക്ഷേപിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ലിക്വിഡ് അസറ്റ്സ് എന്തൊക്കെയാണെന്ന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ബോണ്ട്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബോണ്ട്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ബിൽസ്, ട്രഷറി ബിൽസ് അല്ലെങ്കിൽ പ്രേഷ്യസ് മെറ്റൽസ്, അങ്ങനെയൊക്കെ ആയിട്ട് ബാങ്ക് കീപ്പ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ SLR എന്ന് പറയുന്നത്. SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതിൽ തീർച്ചയായിട്ടും ബാങ്കിനൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലായി. CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷനിൽ 3% ഓഫ് ദ NDTLയിലും, SLR എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷനിൽ 19.5% ഓഫ് ദ NDTLയിലുമാണ്. അപ്പോൾ നമുക്ക് RBI CRR SLR യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുന്നതും ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഈ CRR SLR യൂസ് ചെയ്യുന്നതും എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്കൊരു ഫാക്ടറി ഞാൻ പറഞ്ഞുതരാം. 1990s ഇന്ത്യയിലുണ്ടായിരുന്ന CRR എന്ന് പറഞ്ഞത് 15%, SLR എന്ന് പറയുന്നത് ഏകദേശം 38.5%. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് 100 കോടി രൂപ NDTL ഉണ്ടായിരുന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ബാങ്കിന് വെറും 46.5 കോടി രൂപ മാത്രമേ പുറത്തേക്ക് ലോണായിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള CRR എന്ന് പറയുന്നത് 3%, SLR എന്ന് പറയുന്നത് ഏകദേശം 19.5% നിൽക്കുന്നു. ഹായ്, അപ്പോൾ നമുക്ക് ഈ CRR SLR യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ് കൺട്രിയിലുള്ള ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, CRR 3%, SLR 19.5% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ വളരെയധികമായിട്ട് കൂടി. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, CRR 3%ൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, 3%ൽ നിന്ന് 6% ആക്കി, SLR 19.5%ൽ നിന്ന് 24% ആക്കി. അപ്പോൾ ഈ മാറ്റം എങ്ങനെ എക്കണോമിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 6% CRR 24% SLR ഉള്ളപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ലോൺ പുറത്തേക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 70% ആണ്. 70% എമൗണ്ട് മാത്രമേ ബാങ്കിന് പുറത്തേക്ക് ലോണായിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ബാങ്ക് ബാങ്കിന് കീഴിൽ പുറത്തേക്ക് കൊടുക്കാനുള്ള പൈസ കുറവാണ്. അപ്പോൾ അവിടെ ഉള്ള പൈസയ്ക്ക് തന്നെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം. അവർ തീർച്ചയായിട്ടും അവരുടെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് മുകളിലേക്ക് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കഴിയുമ്പോൾ ആൾക്കാർക്ക് ലോൺ എടുക്കാനുള്ള ഒരു ആഗ്രഹം കുറയും. തീർച്ചയായിട്ടും ആൾക്കാർക്ക് ലോൺ എടുക്കാനുള്ള ആഗ്രഹം കുറയുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിയിലുള്ള എടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എക്കണോമിയിലേക്കുള്ള പൈസയുടെ വരവ് കുറയുന്നു. എക്കണോമിയിലേക്കുള്ള മണി ഫ്ലോ കുറയുന്നു. മണി ഫ്ലോ കുറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ ഡിമാൻഡ് കുറയും. കാരണം ആൾക്കാരുടെ പൈസ കുറവാണ്. പൈസ കുറവുള്ളപ്പോൾ നമുക്ക് സാധനങ്ങൾ കുറച്ചുകൂടെ നമ്മളൊന്ന് കൺസർവേറ്റീവ് ആയിട്ട് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഡിമാൻഡ് പയ്യെ പയ്യെ കുറയാൻ തുടങ്ങും. ഡിമാൻഡ് പയ്യെ പയ്യെ കുറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓരോരോ സാധനങ്ങളുടെയും പ്രൈസ് അതും പയ്യെ പയ്യെ കുറയാൻ തുടങ്ങും. ഡിമാൻഡ് കുറഞ്ഞു, അതുപോലെ തന്നെ പ്രൈസ് ഡിമാൻഡ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാലോ തീർച്ചയായിട്ടും പ്രൈസ് കുറയുന്നു. പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇൻഫ്ലേഷനും കുറഞ്ഞു വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാങ്ക് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എന്ന് കണ്ട്രോൾ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് SLR കൂട്ടും. SLR കൂട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്കണോമിയിലേക്കുള്ള മണിയുടെ ഫ്ലോ കുറയുന്നു. ആ മണിയുടെ ഫ്ലോ കുറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫ്ലേഷനും കുറയും. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിയിലേക്കുള്ള മണി ഫ്ലോ കുറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക? എക്കണോമിയിലുള്ള ഗ്രോത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു GDP ഗ്രോത്ത് തന്നെ കുറയും. അപ്പോൾ ആ ഗ്രോത്ത് കുറയാതിരിക്കാൻ വേണ്ടി ബാങ്ക് RBI എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻഫ്ലേഷൻ അങ്ങ് കയറി പോകാനും പാടില്ല, ഗ്രോത്ത് റേറ്റ് കുറയാനും പാടില്ല. അപ്പോൾ RBI ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഈ CRR SLR ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ അവർ ഗ്രോത്ത് റേറ്റും ഇൻഫ്ലേഷനും അവരുടെ കൺട്രോളിൽ നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഗ്രോത്ത് കൂട്ടണമെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അവർ CRR SLR കുറച്ചുകൊണ്ട് തന്നെ എക്കണോമിയിലേക്കുള്ള മണി ഫ്ലോ കൂട്ടും. ലിറ്റി കൂടുന്നത് വഴി തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുന്നത് വഴി എക്കണോമിയിലുണ്ടാകുന്ന ഗ്രോത്ത് റേറ്റ് കൂടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കൗണ്ടർ ആയിട്ട് ഇൻഫ്ലേഷനും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ CRR SLR യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് RBI ഇൻഫ്ലേഷൻ റേറ്റ് കൺട്രോളിൽ നിർത്തുന്നതും ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യകരമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഈ ടൈപ്പ് കണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.